അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആദ്യമായി ജംഷാദ് പ്രതികരിച്ചു ദിഫയുടെ മരണത്തിന് ശേഷം എന്നുള്ള പല വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ അത്ഭുതത്തോടു കൂടി കാണുന്നുണ്ട്. ജംഷാദ് പ്രതികരിച്ച ആ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, ദിഫയുടെ മരണവുമായിട്ടുള്ള വിഷയത്തിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ നീതി അതിൻ്റെ അതിൽ കിട്ടണമെങ്കിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബേജാറാകേണ്ട കാര്യമില്ല. ദിഫയുടെ മരണം അതൊരു ബേജാറാണ്, അത്ര കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. അത് എന്താണ് അതിൻ്റെ പിന്നിൽ നമുക്കറിയില്ല, അള്ളാഹു പൊറുത്തു കൊടുക്കട്ടെ. ജംഷാദിൻ്റെ വെളിപ്പെടുത്തലും പലതും വന്നു എന്ന് പറയുമ്പോൾ അതിൽ പല വിധക്കുള്ള കമൻറ്റുകൾ വരുന്നുണ്ടെങ്കിലും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, നാം പരിപൂർണ വിശ്വസിക്കുന്നവർ നീതി. ഉദാഹരണക്ക് ഒരാൾ ഒരാളെ കൊന്നെന്ന് വിചാരിക്കുക, അതിന് പ്രതിയായി അയാളെ കൊല്ലാം, പ്രതികാരം തീർക്കുക. ഒരാളൊരു 10 പേരെ കൊന്നാൽ എങ്ങനെ അവനെ 10 പ്രാവശ്യം കൊല്ലാൻ പറ്റുമോ? ഒരാൾ 100,000 പേരുകളെ കൊന്നെന്ന് വിചാരിക്കുക, 100,000 പ്രാവശ്യം അദ്ദേഹത്തിനെ കൊല്ലാൻ പറ്റുമോ? അത് അദ്ദേഹത്തിന് ഒരിക്കൽ കൊല ചെയ്ത് ഒരുത്തനിക്ക് പ്രതികാരമായി 10 ലക്ഷത്തിനുള്ള പ്രതികാരം ഏത് കോടതിയിലാണ്, എവിടെയാണ് ഇതിനിക്ക് ഇത്രക്കും വളരെ പരിപൂർണമായ നീതി ലഭ്യമാകും? അങ്ങനെയുള്ള സംവിധാനം നമ്മുടെ ദുനിയാവിലുണ്ടോ? അത് നടക്കുമോ? അതങ്ങനെ സംഭവിക്കുമോ? ഇപ്പോൾ ഹിറ്റ്ലർ കൊന്നു എത്രയാളാണ്? 20 ലക്ഷത്തിൽ ചില്ലാരപ്പരം ആളുകളെ കൊന്നു, നിരപരാധികളെ കൊന്നു. അങ്ങനെ പല രീതിയിൽ പല ആളുകൾ പല രീതിയിൽ കൊന്നവരുണ്ട്. ഒരാൾ ഒരു 20 ലക്ഷം പേരുകളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നീതി കൊടുക്കണമല്ലോ, അദ്ദേഹത്തിന് 20 ലക്ഷ പ്രാവശ്യം അദ്ദേഹത്തെ നരകിക്കണമല്ലോ. അത് ആർക്ക് സാധിക്കും? അത് സാധിക്കുന്നത് അള്ളാഹുവിന് മാത്രമാണ്. അപ്പോൾ എന്ത് വ്യാജ കേസുകൾ, എന്ത് ഫേക്ക് ന്യൂസ് എന്ത് നടന്നാലും അള്ളാഹുവിൻ്റെ കോടതിയിൽ പരിപൂർണമായ നീതി അവിടെ നടപ്പിൽ വരുത്തും. അവിടെ ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റൂല. ഒഴിവ് കഴിവ് പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അള്ളാഹു ഒരു പിടിപ്പിടുത്തം പിടിച്ചാൽ പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിനേക്ക് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ് ഇത്തക്കില്ലാഹി സുമക്കും, തന്നെ എവിടെ പോയാൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്ക്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ നാം ഒരു പാടുണ്ടാക്കിയെടുക്കണം. അവരെവിടെ പോയാലും പ്രശ്നമുണ്ടാവില്ല, അവർ എന്നും സമാധാനം സന്തോഷമായിരിക്കും. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല അവൻ്റെ പരലോകത്ത് അതിൻ്റെ കൃത്യമായ നീതി എല്ലാത്തിനും അള്ളാഹു നീതി വിധിക്കും. ഒരു അനീതിയും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ഒഴിവ് കഴിവുകൾ പറഞ്ഞ് രക്ഷപ്പെടാനും അവിടെ പറ്റുകയില്ല. അള്ളാഹു കാത്തു രക്ഷിക്കരെ. പരലോകമെന്ന് പറയുമ്പോൾ ഇനി ഒരുപാട് വർഷങ്ങളുണ്ട്, അങ്ങനെയൊന്ന് വിചാരിക്കേണ്ട. പരലോകം ചിലപ്പോൾ ഇന്നേ തുടങ്ങാൻ സാധ്യതയാവും, നാളെ തന്നെ തുടങ്ങാൻ സാധ്യത. കാരണം മരണം പെട്ടെന്നാണ്. എത്ര പേരുകൾ സംസാരിച്ചു കൊണ്ടുമ്പോൾ, നടക്കുമ്പോൾ, ഖുതുബ ഓതുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ, നമുക്ക് എത്ര വീഡിയോകളാണ് കണ്ടത്, എത്ര പെട്ടെന്നാണ് ജനങ്ങൾ മരണപ്പെട്ടു പോകുന്നത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തന്നെ നീതി പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.